നമ്മുടെ ഏല കുഴഞ്ഞ രൂപത്തിലാകുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്ത് അതിലെ ജ്യൂസ് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ദാ ഇതുപോലെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും കേട്ടോ നമ്മളിത് തൊടുമ്പോൾ. അപ്പോഴത്തേക്ക് നമുക്കത് മാറ്റിക്കൊടുക്കാം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെയർ ടോണിക്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ഞവരയില എടുത്തിട്ടുണ്ട്, അതിനുശേഷം ഒരു ചെറിയ തണ്ട് അലോവേര എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ചെറിയ സ്പൂണിൽ ഒരു ചെറിയ അളവിൽ നമ്മുടെ എള്ളെടുത്തിട്ടുണ്ട് കേട്ടോ. കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് എള്ള് നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. ചൂടാക്കി ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഞവരയില ഇതുപോലെ പപ്പടം കുത്തിയിൽ കുത്തിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഞാൻ രണ്ടും ഒരേ ടൈമിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇല ചൂടാക്കുന്നതും അതുപോലെ തന്നെ എള്ള് ചൂടാക്കുന്നതും ഒരേ അടുപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇല നല്ലവണ്ണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ഇല കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ജ്യൂസ് നമുക്ക് കൈകൊണ്ട് ഞെരടിയതിന് ശേഷം ഇത് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ഞെരടിയിട്ട് നമുക്ക് ഇതുപോലെ പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസ് നമുക്ക് നല്ലവണ്ണം സെപ്പറേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. നമ്മുടെ താരൻ മാറാനും അതുപോലെ തന്നെ നല്ല കറുത്ത മുടി കിട്ടാനും നമ്മുടെ ഞവരയില സഹായിക്കും. അതിനുശേഷം നമുക്കിതാ ഇത് നമ്മുടെ എള്ള് ചൂടാക്കിയ വെള്ളം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അലോവേര ജെല്ല് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഹെയർ ടോണിക്ക് 10 മിനിറ്റ് മാത്രമേ തലയിലിടത്തുള്ളൂ കേട്ടോ. കാരണം ജലദോഷം ഉള്ളത് കൊണ്ട് നമ്മൾ ഞവരയിലയാണ് എടുത്തിട്ടുണ്ട് ഉള്ളതെങ്കിലും അത്ര കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ എല്ലാവർക്കും പിടിക്കണമെന്നില്ല കേട്ടോ ഞവരയില, പെട്ടെന്ന് ജലദോഷം വരാനൊക്കെ കാരണമായേക്കും. അതുകൊണ്ട് അധികം നേരമൊന്നും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. ഇനി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടി നല്ലവണ്ണം കെട്ട് കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം നമുക്ക് സ്കാൽപ്പിൽ നല്ലവണ്ണം മസാജ് ചെയ്യുന്നത് കൊണ്ട് മുടി കൊഴിയാനൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ ഹെയർ കെയർ ടിപ്പായിട്ടാണ് അതുവരേക്കും. ബൈ ബൈ.